പോലീസ് ആയാലെന്ന പെണ്ണല്ലേ? വെറും പെണ്ണല്ല, ഞാൻ പോലീസാന്ന്. പോയി അവിടെ പെരിയടാ. പോലീസിന്റെ ഇടി നിനക്ക് എന്റെ സ്വഭാവം അറിയത്തില്ല. അവിടെ പെരിയടാ, കണ്ണടക്കടാ. പീഡന പ്രതിയില്ലേ, അവൻ എന്നെ എന്തൊക്കെയോ കാണിക്കുന്നു. അവൻ ഓടിപ്പോയാൽ ഞാൻ ഓടിച്ചിട്ട് പിടിച്ചോളാം, പക്ഷെ ബിന്ദുവിന്റെ മാനം പോയാൽ ഞാൻ എവിടെ ചെന്നിട്ട് പിടിക്കും? സാർ എന്നോട് വേഗം വാ, തമാശ പറയില്ലേ ഇവിടെ മനുഷ്യന്റെ. ആ വെച്ചേരെ, ഞാൻ ഇതാ വന്നു. സാറേ, അത്യാവശ്യം നന്നായിട്ട് കിട്ടിക്കോളും കേട്ടോ, അവിടെ പോയിരിക്കേ. എന്റെ സാറേ, സാറിപ്പം വന്നില്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ ഇവനും ഉച്ചക്കല്ലായിരുന്നു ഇവിടെ. ഓ, അതൊന്നും പേടിക്കണ്ട, അവൻ പേടിച്ചു പോകുള്ളൂ. അല്ല ബിന്ദുവേ, ഇന്നലെ ബിന്ദുവിനെ ആ സ്വപ്നം കണ്ടു മടുത്തു. എന്തായിരുന്നു? ടിവിക്കകത്ത് ഡാൻസ് കളിക്കുന്നു, ഡിഫോൾ ഡാൻസിൽ കിടന്ന് കുത്തി മറിയുവാ. എന്റെ ദൈവമേ, ഈ പോലീസ് ആയില്ലായിരുന്നെങ്കിൽ ഞാൻ വലിയൊരു ഡാൻസുകാരി ആവേണ്ടതായിരുന്നു. ഡാൻസ് അറിയോ? പിന്നെ നേഴ്സറിയിലൊക്കെ ഞാൻ എന്ത് നന്നായിട്ട് ഡാൻസ് കളിച്ചോണ്ടിരുന്നോ. അയ്യോ, ഒന്ന് കളിക്കാൻ വന്നാ, ഞാൻ ഒരു പാട്ടിടാം. അപ്പൊ സാറിന് എന്നെ വിശ്വാസം ഇല്ലാത്തോണ്ടല്ലേ? അത് നീ കളിക്കൊന്ന് കാണട്ടെ. അല്ല, ഈ ഉടുപ്പിന്റെ ഒരു പരിമിതിയൊക്കെ കാണും കേട്ടോ. അസാരമില്ല, ധൈര്യമായിട്ട് കളിച്ചോ, ഞാൻ ഒരു മ്യൂസിക് ഇടാം. ചെരുപ്പൊക്കെ ഊരിയേക്കാം. ആ ഇട്ടോ. അങ്ങനെയാ പോ. ഞാനും ഒരു ലക്കേ പറഞ്ഞുള്ളൂ, ലക്ക പറഞ്ഞപ്പോൾ രേമ്പക്കം വന്നപ്പോൾ കൂട്ടത്തോടെ ലക്ക അടിച്ചതാ. പേടിപ്പിക്കുന്നു, നിന്റെ ഇവിടെ ഒരു കറുത്ത പാട്. അതോ, ഞാനൊരു ഇടിയനാണെന്നാണല്ലോ പരക്കെയുള്ള ആക്ഷേപം. അപ്പൊ ഇടി കിട്ടിയവരൊക്കെ എന്നെ ഒരുപാട് പ്രാകുന്നുണ്ട്. അപ്പൊ ഈ പ്രാക്ക് എനിക്ക് ഏക്കാതിരിക്കാൻ വേണ്ടി അമ്മ ചുട്ടി കുത്തി വിട്ടതാണ്. ചുട്ടി കുത്തി വിടാൻ സാറിനല്ല, ചിക്കൻ ബോക്സ് സാറിന്. ഞാൻ ആവശ്യപ്പെടുന്നതിന് മുമ്പ് വന്ന് നിൽക്കുന്നോടാ. കഞ്ചാവ് വിൽക്കാൻ ശ്രമിച്ചു. ഒരു സംസ്ഥാനം നീ വിൽക്കുവല്ലേടാ, കുറച്ച് സമയം ഇവിടെ തന്നിരുന്നെങ്കിൽ ഇന്ത്യ മഹാരാജ്യം കൂടെ നീ വിറ്റാനല്ലോ. സാറ് എന്തേ പറയണേ? ഇവരല്ലേ പഞ്ചാബ് വിറ്റത്? പഞ്ചാബ്. ഓ, അറിയാത്ത പോലെ നമ്മളാ പാറയിരുന്നു കഴിഞ്ഞ ദിവസം വലിച്ചില്ലേ. അതോ ഇവനെ കൊണ്ടാകത്തില്ല, ആരും എന്നെ അകത്തിട്ടുണ്ട. ഇവിടെ വരെ വരാൻ അറിയോ? എനിക്ക് തന്നെ അറിയാം, പോയിരിക്കാൻ. ഓ, എന്തോ ഒരു പ്രതികളാണ്, ഭയങ്കര ഡീസന്റ് ആണ് അവനല്ലേ. ഓ, ഇന്നലെ കാണാറുന്നു ബിന്ദു. എന്താ ഇന്നലെ അടിപൊളിയല്ലോ? ഇന്നലെ സാറിന്റെ വീട്ടിൽ ഞങ്ങള് ചടങ്ങല്ലാണ്, ഭയങ്കര പാർട്ടി ആയിരുന്നു. പറയരുത്, അത് പറയരുത്. സാറേ, പാർട്ടി ഉണ്ടായിട്ട് എന്നെ വിളിച്ചില്ലല്ലേ. ബിന്ദു കള്ളു കുടിക്കുവോ? ഇല്ല. അതാ വിളിക്കാൻ. സാറ് ഒരു പുള്ളങ്ങ അടിച്ചിട്ടൊരു നാടൻ പാട്ടങ്ങ പാടി സാറ് എന്നാ മിച്ചവിട്ടാറെന്നറിയാമോ?
അടിപൊളിയായിരുന്നു കേട്ടോ സാറേ. നിങ്ങൾ എന്ത് പരിപാടി ഇവിടെ കാണിച്ചത്? ഞാൻ ഇന്നലെ ഇത്തിരി ഫിറ്റായിപ്പോയി. നാടൻ പാട്ട് കഴിഞ്ഞ് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് മയങ്ങി. ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പോ ഒറ്റ ഒരുത്തൻ അവിടെ ഇല്ല. പിന്നെ ഞാനൊരു ടാക്സി വിളിച്ചാണ് വീട്ടിൽ പോയത്. സാർ ടാക്സി വിളിച്ച് വീട്ടിൽ പോയെന്നോ? അതെ, സാറിന്റെ വീട്ടിലല്ലായിരുന്നോ പാർട്ടി? അതെ. സാർ പിന്നെ അങ്ങോട്ട് ടാക്സി വിളിച്ച് പോയത്? ശരിയാണല്ലോ, ഞാനത് അങ്ങോട്ടാണ് പോയത്. ഞാൻ ഇടയ്ക്ക് വിളിച്ചപ്പോ സ്റ്റേഷനിൽ ഉണ്ടെന്ന ഒരു അത് ബസ് സ്റ്റാൻഡിന്റെ കംഫർട്ട് സ്റ്റേഷൻ അകത്തായിരുന്നു ഞാൻ അന്നേരം. അതാണ് വിട്ടുപോയത്. ഞാനൊരു മാന്യനാണ്. അത് കണ്ടപ്പോഴേ മനസ്സിലായി സാർ. ഞാനൊരു പരാതി പറയാനാണ് വന്നത്. എന്താണ് സാർ പരാതി? ഞാനൊരു മാന്യനാണ്. അതാണോ പരാതി? അതല്ല. പിന്നെന്താണ് പരാതി? എന്റെ പരാതി ഞാൻ പറയാം. പറഞ്ഞോളൂ. ഞാൻ താമസിക്കുന്ന വീടിന്റെ തൊട്ട് അയൽപ്പക്കത്ത് രണ്ടുപേര് വാടകയ്ക്ക് താമസിക്കാൻ വന്നു. ഒരു ഗൾഫുകാരനും ഭാര്യയും. ഓ, എന്നിട്ട്? ഞാനൊരു മാന്യനാണ് തൊട്ടടുത്ത് താമസിക്കുന്നത്. അവർക്ക് അത് മനസ്സിലായി. ആ പുള്ളി ഗൾഫുകാരൻ എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ക്ഷണിച്ചു, അത് സ്വാഭാവികമാണല്ലോ. ഒരു പുതിയ താമസക്കാർ വീടിനടുത്ത് വരുമ്പോ അതൊന്നും ഉണ്ടാവും. അങ്ങനെ വൈകിട്ടാണ് ക്ഷണിച്ചത്. അതെ അതെ. ഞാൻ അവിടെ പോയിരുന്നപ്പോ പുള്ളി ഒരു കോച്ച് ഒഴിച്ചു വെച്ചു. ഞാൻ രണ്ടെണ്ണം കഴിച്ചു. അതിൽ നിന്ന് രണ്ടെണ്ണം കഴിച്ചു. കുറഞ്ഞു പോയി. ഞാൻ ലിമിറ്റ് ചെയ്തേ കഴിക്കാനുള്ളൂ. കഴിച്ചിട്ട് ഞാൻ ഞങ്ങൾ സന്തോഷത്തോടു കൂടി പിരിഞ്ഞു. അപ്പൊ അത് സ്ഥിര സംഭവമായി. ഞാൻ അവിടെ പോകുന്നു, പുള്ളി കോച്ച് ഒഴിച്ചു വയ്ക്കുന്നു, കുടിക്കുന്നു, പോരുന്നു. അങ്ങനെ ഞങ്ങളുടെ ബന്ധം അങ്ങനെ വളർന്നു. ഭയങ്കര കമ്പനിയായി. ഒരു സുപ്രഭാതത്തിൽ പുള്ളി എന്നോട് ഒരു വാക്ക് പോലും മിണ്ടാതെ പുള്ളി തിരിച്ച് ഗൾഫിൽ പോയി ജോലിക്ക്. അയ്യോടാ, ഭയങ്കര ഫീലിങ്സ് ആയി പോയല്ലോ. എനിക്ക് ഭയങ്കര ഫീലിങ്സ് ആയി പോയി സാർ. അതെ, അയാൾക്ക് ജോലിക്ക് പോണ്ട. നിനക്ക് കോച്ച് കഴിപ്പിച്ച് നിന്നെ കൂപ്പിച്ചോണ്ട് വിട്ടിരുന്നാ മതിയോ? അയാൾക്ക് പണിക്ക് വേണ്ട, അയാളുടെ കുടുംബം നോക്കണ്ടേ? അല്ല സാറെ, പരാതി അതല്ല. പിന്നെന്താണ്? പുള്ളി ഗൾഫിൽ പോയല്ലോ. പോയി. ഞാൻ പിറ്റേ ദിവസം ജംഗ്ഷനിൽ നിന്നപ്പോ ഒരു കോള്. ചേച്ചി വിളിക്കുന്നു. എന്തിന്? ചേച്ചി മനസ്സിലായില്ലേ, ഗൾഫുകാരന്റെ ഭാര്യ. ചേച്ചി 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 എന്നെ വിളിച്ചു. വീട്ടിലെ ഞാനൊരു മാന്യനാണ്. താൻ മാന്യനാണ്, അത് ഞങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ. അപ്പൊ ചേച്ചി എന്നെ വിളിച്ചു പറഞ്ഞു, പറഞ്ഞു വീട്ടിലെ ബൾബ് കംപ്ലൈന്റ് ആണ്, ബൾബ് ഒന്ന് മാറ്റിയിടണമെന്ന്. ഞാനൊരു മാന്യനായതുകൊണ്ട് പെട്ടെന്ന് വീട്ടിൽ പോയി ബൾബ് മാറ്റിയിട്ടു. ബൾബ് മാറ്റിയിട്ടു. ചേച്ചി ഒരു കാപ്പി കൊണ്ടുവന്നു. ഒരു പരസവകം ചെയ്യുമ്പോൾ, പ്രത്യുപകാരം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ആ കാപ്പി കുടിച്ചിട്ട് തിരിച്ചു വീട്ടിൽ പോയി. പിറ്റേ ദിവസം ജംഗ്ഷനിലേക്കുമ്പോ വീണ്ടും കോള്. അവൾ എന്നെ വിളിക്കുന്നു. ബന്ധം കൂടി കൂടി കൂടി. ചേച്ചി അവളായി. അതെ. അകലം കുറയുന്നു. അവൾ വായിട്ട് അടുത്തു അല്ലേ? അതെ. അവൾ എന്നെ വിളിച്ച് പറയാണ് ബൾബ് കംപ്ലൈന്റ് ആണ്, മാറ്റിയിടണമെന്ന്. മാറ്റിയിടണമെന്ന്. ഞാനൊരു മാന്യനായിട്ട് അവിടെ പോയി ബൾബ് മാറ്റിയിട്ടു. മാറ്റിയിട്ടു. അവള് കാപ്പി കൊണ്ടുവന്നു, കാപ്പി കുടിച്ചു പോയി. പോയി. ഇത് സ്ഥിര സംഭവമായി. ബൾബ് മാറ്റിയിടുന്നു, കാപ്പി കുടിക്കുന്നു, പോരുന്നു. ബൾബ് മാറ്റിയിടുന്നു, കാപ്പി കുടിക്കുന്നു, പോരുന്നു. ബൾബ് മാറ്റിയിടുന്നു, കാപ്പി കുടിക്കുന്നു, പോരുന്നു. ചെല്ലുന്നു, ബൾബ് മാറ്റിയിടുന്നു, കാപ്പി കുടിക്കുന്നു, പോരുന്നു. ചെല്ലുന്നു, ബൾബ് മാറ്റിയിടുന്നു, കാപ്പി കുടിക്കുന്നു, പോരുന്നു. ചെല്ലുന്നു, ബൾബ് മാറ്റിയിടുന്നു, കാപ്പി കുടിക്കുന്നു, പോരുന്നു. ചെല്ലുന്നു. ഞാനാണ് കാപ്പി കുടിക്കുന്നതും ബൾബ് മാറ്റിയിടുന്നത് സാർ. അല്ലേ, അനിയ, ഈ കാപ്പി കുടി മാത്രമേ ഉള്ളൂ, ഊണൊന്നും നടക്കാറില്ലേ? എന്റെ ഈ കാപ്പുടി നാട്ടുകാർക്കൊക്കെ മനസ്സിലായപ്പോ നാട്ടുകാർ ഒന്നും രണ്ടും ഒക്കെ സംസാരിച്ചു തുടങ്ങി. ഇത് ഞാൻ അറിഞ്ഞു. ഇത് ഞാൻ അറിഞ്ഞുകൊണ്ട് ഞാൻ അവളെ വീട്ടിൽ പോയി പറഞ്ഞു, ഈ നാട്ടുകാരൊക്കെ ഇങ്ങനെയൊക്കെ സംസാരിക്കുകയാണ്, ഒരു മോശമായിട്ടൊക്കെ. അപ്പൊ അവൾ എന്നോട് തിരിച്ചു പറയാ, എന്താ ബൾബ് മാറ്റിയിടാൻ വന്നോണ്ടല്ലേ നാട്ടുകാർ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന്. എനിക്ക് ദേഷ്യം വന്നു. ഞാൻ വീട്ടിനകത്ത് കയറി, അവളെ വീട്ടിനകത്ത് കയറി ഒരു വെട്ട് കത്തി എടുത്ത് അവളെ തലയിൽ നാലഞ്ച് വെട്ട് തറങ്ങി. പിന്നെ ഒരു കന്നാസ് മണ്ണെണ്ണ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ആ മണ്ണെണ്ണ എടുത്ത് വീട് മൊത്തം ഒഴിച്ച് വീട് മൊത്തം കത്തിച്ച് അവിടെ നിന്ന് ഇപ്പം ഇങ്ങോട്ട് വരുന്ന വരവാണ്. സാറ് അറിയോ, ഞാൻ ഇതിവിടെ വന്ന് പറഞ്ഞില്ലെങ്കിൽ സാറ് വിചാരിക്കും ഞാൻ തെറ്റുകാരനാണ്. അല്ലേ, വിചാരിക്കില്ലേ? ഇപ്പൊ അവളെ ബന്ധുക്കൾ ഇങ്ങോട്ട് വരും. എന്തിന്? പരാതി പറയാൻ. പിടിച്ചകത്തിടണം, എല്ലാത്തിനകത്തിടണം. അങ്ങനെ ചെയ്യാം സാർ. ചെയ്യല്ലോ. ചെയ്യും. ഞാനൊരു മാന്യനാണ്, എനിക്കറിയാം. ശരി, എനിക്ക് നിൽക്കാൻ സമയമല്ല. ഹലോ. ഓക്കെ ഓക്കെ, ഞാനതാ വരുന്നു. ഹലോ. 2 lakhs. അങ്ങനെ ചെയ്യും സാർ. ചെയ്യാം, ഞാൻ അങ്ങനെ ചെയ്യാം. ഹോൾഡ് ചെയ്യൂ. അങ്ങനെ ചെയ്യണം. ചെയ്യാം സാർ. 2 lakhs.
നിങ്ങൾ വെറും മാന്യനല്ല, ലോകമാന്യനാണ്, ലോകമാന്യ തിലകൻ. ഇങ്ങനെ വേണം പരാതി, നമ്മൾ അങ്ങോട്ട് പോയല്ലോ. ഇങ്ങനെ പറയണം, മാന്യതയോട് പറയണം. സാറേ എന്താണ്? അവനെ അറസ്റ്റ് ചെയ്യുന്നില്ലേ? എന്തിന്? ഒരു മാന്യനായ മനുഷ്യനാണ് അദ്ദേഹം. ഓ, അവനൊരു സ്ത്രീയെ വെട്ടിട്ട് വീട് മുഴുവൻ തീ കത്തിച്ചിട്ട് വന്നാലേ? അതെ, അവനെ അറസ്റ്റ് ചെയ്യണ്ടേ? സ്ത്രീയെ വെട്ടിട്ട് വീട് കത്തിച്ചില്ലേ വണ്ണന കഴിച്ച്? അയ്യോ, അവനെയാണോ ഞാൻ വെറുതെ വിട്ടത്? പോയി പിടിച്ചോ. ഞാൻ പോകത്തില്ല, എന്റെ ജോലി പോകല്ലോ ഭഗവാനെ. ഹലോ, പിന്നെ ഒരു പട്ടാളക്കാരന്റെ കാല് പിടിച്ചാണ് ഞാൻ സാധനം എടുത്തടിച്ചത് കേട്ടോ. ഈ മാതിരി തെണ്ടിത്തരം കാണിക്കാൻ തലേന്ന് പറയണം കേട്ടോ. ആ വെച്ചിട്ട് പറഞ്ഞ നാളെ ഡ്യൂട്ടിക്ക് അന്നേരം ഞാൻ കാണിച്ചു തരാം. ആരോടാ ഇത് പറഞ്ഞേ? അജി പോലീസ് ഇന്നലെ അവൻ പറ്റിച്ചെന്ന്. 9 മണി വരെ ഞാൻ ബിവറേജിന്റെ സമയം കഴിഞ്ഞിട്ട് അവൻ സാധനം എത്തിച്ചില്ലെന്ന്. നിനക്ക് മേളിൽ പിടിപാടുണ്ടോ? മേളിൽ പിടിപാടല്ല, പിന്നെ തുപ്പി തീർക്കാനുള്ള ഒരു പരിപാടി എന്റെ ഉണ്ട്. എന്താണത്? ഇവിടെ നിങ്ങൾ തോർത്തിട്ട് ഇവിടെ കിട്ടിയാ മതി, ജീവിതത്തിൽ തെറിച്ചു പോകൂല. വരും ടിപ്പു സുൽത്താന്റെ കാലത്തുള്ള ചീഞ്ഞ വളിച്ച കോമഡി ഇവിടെ പറയുവോ? 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 വളിച്ച കോമഡി ആയിട്ട് വന്നേക്കുന്നു. സാറേ എന്താ? സാർ ദേഷ്യത്തിലാണോ? അല്ല, ഞാൻ ഇവിടെ സന്തോഷിച്ചോണ്ട് നിക്കായിരുന്നു. അപ്പൊ ദേഷ്യമുണ്ട്? വന്നപ്പോഴേ പറയണോന്ന് വിചാരിച്ചതാ, മറന്നുപോയി. എന്താണ് കാര്യം? സാറെ വലിയൊരു പ്രശ്നമുണ്ട്. ഞങ്ങളുടെ ഈ കുടുംബശ്രീയിലെ പെണ്ണുങ്ങളില്ലേ, അവർക്കൊക്കെ വലിയ പരാതിയാ. എന്ത് പരാതിയാണ് ബിന്ദു? അതായത് അവരൊക്കെ ഈ കുളിക്കാൻ പോകുമ്പോഴേ കുളക്കടവില് ഒരുത്തൻ ഇങ്ങനെ ഒളിഞ്ഞു നോക്കിയിട്ട് അത് ക്യാമറയിൽ പിടിച്ചിട്ട് യൂട്യൂബിലൊക്കെ ഇടുക. എന്റെ സേഷൻ പരിധിയിൽ എവിടാവനത്? ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. കൊണ്ടുവന്നിട്ടുണ്ടോ? ഒരു കാര്യം ചെയ്യ്, ഞാൻ ഒരു വാട്ടിയും മുട്ടയും ഒരു ഗ്ലാസ് പാലും കഴിക്കട്ടെ, ശക്തി വേണം. അവനെ ഇടിക്കാനുള്ള ഞാൻ കഴിച്ച് ടിപ്പ് പോരാ. അവനെ എന്നെ കൊണ്ടുവന്നേരെ അവന്റെ ഒരു കൂളിംഗ് ഗ്ലാസ് ഇടിച്ച് ഇത് പിടിച്ച്. അത് ശരി, പെണ്ണുങ്ങൾ കുളിക്കുന്ന കൊടുത്ത്. എല്ലാവരുടെ കൊന്നിട്ട് പോക്സോ നിയമപ്രകാരം എന്നെ കുരുക്കിലാക്കാനാണോ ഇപ്പൊ ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? കൊല്ലാനാണോ? പാപം, ഒരു പ്രായമുള്ള മനുഷ്യനല്ലേ. ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം, ഇത് മാതൃകാ പോലീസ് സ്റ്റേഷനാണ്. ബിന്ദു വന്ന് അടങ്ങി ബിന്ദു വന്ന് ഇല്ല, പക്ഷെ അവൻ തിരിച്ചു പോകുമ്പോ അങ്ങനെ ഒന്നും ചെയ്യരുത് ബിന്ദു, എസ് ഐക്കാണ് കേട്. നിങ്ങൾ എന്ത് വേണമെന്ന് ചെയ്ത് ഇവൻ മനുഷ്യൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാനാണ് സമാധാനം പറയേണ്ടത്. ഉണ്ടായിരിക്കെ, ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. ഒരു കുത്ത് ഒന്നടങ്ങണോ? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം കേട്ടോ. സാർ വെറുതെ വിടരുത്, മാതൃക പോലീസ് സ്റ്റേഷനാണ്. ഇങ്ങോട്ട് വരാൻ പറയു, ഞാൻ പറഞ്ഞു മനസ്സിലാക്കട്ടെ. സാറേ ഞാൻ വരണോ? ഇടോ, ഞാനിത് കൈകാര്യം ചെയ്തോളാന്ന്. അച്ഛൻ ഇത് എന്ത് ഭാവിച്ച എന്നെ നാണം കെടുത്താനുള്ള പരിപാടിയാണോ അച്ഛൻ കാണിക്കുന്നത്? അമ്മ അറിഞ്ഞാൽ ആത്മഹത്യ ചെയ്യും നിങ്ങളുടെ ഈ ക്രൂരത. അച്ഛനറിയാവോ ഇനി എനിക്ക് സ്ഥലം മാറിപ്പോകാൻ ജില്ലയില്ല, ഇത് അവസാനത്തെയാണ് നിങ്ങളുടെ ഈ നാണം കെട്ട പരിപാടി. കാരണം അച്ഛനൊരു കാര്യം മനസ്സിലാക്കണം, അച്ഛൻ എന്നെ പഠിപ്പിച്ചു രസയാക്കി, പക്ഷെ എനിക്ക് ഞെളിഞ്ഞൊന്നും ചെയ്യാൻ പറ്റത്തില്ല നിങ്ങളുടെ ഈ മാറിയ പരിപാടി കാരണം. എന്തിനെ അങ്ങനെ വിളിക്കുന്നു? സാറേ എന്താണ് അവൻ അവനിട്ട് കൊടുക്കണം ടാ, എന്നെ അവനെന്നൊക്കെ വിളിക്കണം. പിന്നെ ഈ മാതിരി പരിപാടിക്ക് പിന്നെ എന്തോ വിളിക്കണം. സാറേ അവന്റെ കാല്, അയ്യോ ഇത് കോഴിക്കാലല്ല, നീ എപ്പോഴും കാല് തിരിഞ്ഞു. അവൻ കോഴിയാവൻ വരും പോയി. എന്തോ എംബളവും വെച്ചുകൊണ്ട് നടക്കുക നാണം കെടുത്താനായിട്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അച്ഛൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേലും പോണം, എനിക്ക് മാനാഭിമാനത്തോടെ ഇവിടെ ജീവിക്കണം. അടാ ഈ അച്ഛനെ കാരണം നീ നിനക്ക് മാനക്കേടാണ്. പിന്നെ നിന്റെ ആഗ്രഹം അതാണെങ്കിൽ അച്ഛനെ കൊണ്ടെങ്കിലും പോയിക്കോളാം. ₹10,000 എനിക്ക് ചെയ്താ 10,000 രൂപ അതെന്തിന്? പോകാൻ തരാം.
ഞാൻ 10,000 രൂപ കൈക്കൂലി മേടിച്ചത് എന്റെ ഇരിപ്പുണ്ട്. പിള്ളേർക്ക് വരട്ട് ചേറി വന്നിട്ട് പോലും ഞാൻ 10 പൈസ എടുത്തിട്ട് ഞാൻ 10,000 രൂപ ഞാൻ 10,000 രൂപ തരാം. നിങ്ങോട്ടേലും പൊക്കോണം. പക്ഷെ ഒരു കാര്യം, അട്ടപ്പള്ള മോളി കുട്ടിയുടെ വീട്ടിലോട്ടാണോ പോകുന്നത്? എന്നാ പിന്നൊരു കാര്യം, നീണ്ടകരയിലുള്ള നമ്മുടെ അമ്മിനി അവിടെ വലിയ ഗുളിക എന്തൊരു കഷ്ടമെന്ന് പറഞ്ഞാൽ ഞാൻ 10,000 രൂപ എടുത്തിട്ട് ടൗൺ വരെ പോകും, തിരിച്ച് ഇങ്ങോട്ട് തന്നെ പോരും. ടൗണിൽ വരെ പോയിട്ട് തിരിച്ചിങ്ങോട്ട് വരും? പിന്നെ എന്തിനാണ് ടൗണിൽ പോകുന്നത്? ഈ ടൗണിൽ പോണത് 10,000 രൂപ കൊടുത്തിട്ട് വലിയൊരു ബൈനോക്കുളർ മേടിക്കും, എന്നിട്ട് ഇവിടെ വന്നിട്ട് 3 കിലോമീറ്റർ ചുറ്റളവിൽ കാണാം. ഞാൻ നിന്റെ സ്റ്റേഷനിൽ തിരുത്തിയുടെ അപ്പുറത്ത് മാറി 3 കിലോമീറ്റർ അകലെ ഇന്ന് കണ്ടോളാം. അപ്പൊ നിന്റെ സ്റ്റേഷനിൽ തിരുത്തിയിൽ നിന്ന് മാറുകയും ചെയ്യും, എനിക്ക് കാണുകയും ചെയ്യാം. ബിന്ദു, ആ മുട്ടുകാലി തല്ലി ഓടിച്ചേര്. ആ സാറ് തന്നെ അത് ഉടച്ചാ മതി. ഞാൻ ചെയ്യില്ല. അതിനാ ഞാൻ ചെയ്യല്ല, നിങ്ങൾ ഇത് ചെയ്താൽ മതി. സാരം ചെയ്താൽ മതി. ഇപ്പൊ തന്നെ എനിക്ക് ഒരുപാട് പേര് ദോഷമുണ്ട്. ഇടിയനാണ്, കൈക്കൂലിക്കാരനാണ്, ഇനി സ്വന്തം തന്തേ തല്ലി എന്നുള്ള പേര് ദോഷം കൂടെ ഇനി എനിക്ക് വേണ്ട. സാറേ അപ്പോ